ഇന്മേറ്റ്സിനെ മോർണിംഗ് വാക്കിന് കൊണ്ടുപോകാറായില്ലേ? ഹായ്, അതിന് ഞാനുണ്ടല്ലോ. ഞാൻ തന്നെ ദിവസവും അവരെ കൊണ്ടുപോകണമെന്നാണ്. സാരമില്ല, ഇന്നു മുതൽ ഈ ജോലി ഞാൻ ആയിക്കൊള്ളാം. ഇത് മാത്രമല്ല, ഇന്മേറ്റ്സിനെ സംബന്ധിക്കുന്ന ഈ വക കാര്യങ്ങളല്ല. അല്ലാതെ തന്നെ വേണ്ടത്ര ജോലി സ്റ്റീഫൻ ഓഫീസിലുണ്ടല്ലോ. ഇത്തരം ഭാരങ്ങൾ ഒഴിയുമ്പോൾ ആ ജോലികളിൽ കൂടുതൽ ശ്രദ്ധിക്കാനും കഴിയും ഇല്ലേ? എന്താ ഇത്? റേഷൻ കടയിൽ അരി വാങ്ങാൻ നിൽക്കുന്ന പോലെ നിരനിരയായിട്ട്. ശോ, ഇങ്ങനൊന്നും വേണ്ട. അവരവരുടെ സൗകര്യത്തിന് ഫ്രീ ആയിട്ട് നടക്കാം. കുറെ നേരം നടക്കുമ്പോ ഇരിക്കണോന്ന് തോന്നിയാ ഇരിക്കാം, പിന്നെ കുറെ തമാശകൾ പറയാം, വേണമെങ്കിൽ കടലിൽ ഇറങ്ങി കൈയും കാലും ഒക്കെ നനയ്ക്കാം. അത് കൊള്ളാം. 15 മിനിറ്റ് കൊണ്ട് കണിയാമ്പാറ വരെ പോയി, അവിടുന്ന് 15 മിനിറ്റ് കൊണ്ട് തന്നെ തിരിച്ചുവിടം വരെ വരണ്ടേ? എന്തിനാത്? ഓട്ടമത്സരമൊന്നും അല്ലല്ലോ. പ്രധാന ഉദ്ദേശം കുറച്ച് കാറ്റുമുള്ള ഇറങ്ങി നടക്കുമ്പോ കൈക്കും കാലിനും ഒക്കെ ഒരു ചെറിയ വ്യായാമം, അത്രേ ഉള്ളൂ. ശ്രീമാൻ ആർക്കയുടെ നിർദ്ദേശം നിത്യവും 1 മണിക്കൂറെങ്കിലും പ്രഭാത വ്യായാമ സവാരി നടത്തണമെന്നാണ്. അത് പാടെ നിരാകരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആലീസിന്റെ ഒരു ഭരണപരിഷ്കാരം ഉറക്ക ഗുളിക നിർത്തലാക്കിയതോടെ രാത്രി മുഴുവൻ ഉറക്കമില്ലാണ്ട് പയ്യാരം പറഞ്ഞിരിക്കുന്ന കിളവന്മാരും കിളത്തികളും വ്യായാമ സവാരി ഉല്ലാസ സവാരി ആയി. ചിരി കളി എന്ന് വേണ്ട, വയസ്സന്മാർക്ക് ചെയ്തുകൂടാത്തതെല്ലാം ചെയ്തു തുടങ്ങി. ഇതൊന്നും പോരാഞ്ഞ് കുറെ വർക്കത്തില്ലാത്ത പ്രാവുകളെ വാങ്ങിച്ച് ഇപ്പൊ അവ മുറ്റത്തും വരാതെയും കാഷ്ടിക്കുക. ഇനി എന്നാണോ സാറിന്റെ ക്യാബിനിലും വന്ന് കാഷ്ടിക്കാന്ന് ആർക്കറിയാം? ആർക്കെ സാർ ഉള്ളപ്പോ എല്ലാം സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാന്ന് വെച്ച, അതും ഈ ഇന്നലെ വന്ന ഒരു നഴ്സ്. പട്ടാളത്തിലൊക്കെ ഇങ്ങനെ ആയിരിക്കില്ലേ? തനിക്ക് നേരാൻ വേണം സംസാരിക്കാനുള്ള കഴിവ് വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പോടോ. നശിച്ച ചുമയും വലിയും കൊണ്ട് ശ്വാസം കിട്ടുന്നില്ല മോളെ. എന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നത്? കുഞ്ഞിന് എന്തിനു ബുദ്ധിമുട്ടിക്കുന്ന കരുതി. പുറത്തെ കാറ്റുകൊണ്ടാ ചുമ കൂടുള്ളൂ. വരൂ, അകത്തേക്ക് പോവാം. വേണ്ട കുഞ്ഞെ, അകത്ത് കിടക്കുന്നവരെങ്കിലും ഉറങ്ങിക്കോട്ടെ. പകല് തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നു, അമ്മാവൻ എന്തോ സുഖമില്ലാത്തതുപോലെ. നേരത്തെ പറഞ്ഞിരുന്നെങ്കി നമുക്ക് ഡോക്ടറെ വിളിക്കാമായിരുന്നല്ലോ. വേണ്ട മോളെ, ഇന്നത്തെ ദിവസം എന്റെ മനസ്സിന്റെ തീ കടുവില്ല. ഡോക്ടറും മരുന്നും വിചാരിച്ചാലും എന്റെ ഈ ദണ്ണം മാറില്ല മോളെ. എന്റെ ദാക്ഷായണി മരിച്ച ദിവസമാണ് ഇന്ന്. മരിച്ചതല്ല, പെടാ പാടുപെടുത്തി കൊല്ലാതെ കൊന്നതാണ് അവളെ. കൊന്നുപറ്റ മക്കള്, നന്ദി കെട്ട നായ്ക്കള്, ആകെ രണ്ടെണ്ണം. മത്സരിച്ച് മത്സരിച്ചാണ് സ്നേഹം കൊണ്ടും പാലുകുട്ടിയും ഞാനും അവളും അവറ്റെ വളർത്തിയത്. കാൽക്കാശിന് വകയില്ലാത്തവരായപ്പോ അവന്മാർക്ക് എന്നെ വേണ്ട, അവളെയും അച്ഛനെയും അമ്മയും കൂടി
തനിച്ചു നോക്കാൻ ഒരുത്തന് കഴിയില്ലെന്നും പറഞ്ഞ് അവന്മാർ ഞങ്ങളെ പിരിച്ചു പോളെ. പിന്നെ ഞങ്ങൾ തമ്മി തമ്മി ഒരിക്കലും കണ്ടിട്ടില്ല പോളെ. ഞാൻ ഒരുത്തന്റെ കൂടെ, അവൾ മറ്റവന്റെ കൂടെ. എന്റെ പങ്കപ്പാട് ഞാൻ സഹിച്ചു. അവളെങ്കിലും സുഖമായിട്ട് കഴിയുന്നല്ലോ എന്നോർത്ത് ഞാൻ സമാനം. പക്ഷേ എന്നേക്കാൾ കഷ്ടമായിരുന്നു അവളുടെ ഗതി. ഒരു വേലക്കാരിയെ പോലെയാണ് അവരവളെ. ഒടുവിൽ കിടപ്പിലാണെന്നറിഞ്ഞ് ഞാൻ അവിടെ ചേർന്നപ്പോ അധികം സംസാരിക്കണ്ട, ചുമ കൂടിയാലോ അമ്മ. രാത്രി ഈ വയസ്സിനെ ഇങ്ങനെയൊക്കെ ഒളിപ്പിക്കാൻ പോളെ. ആ ഗോപിക്കുട്ടിയോ, ഓടി വാ, മുത്തശ്ശന്റെ മോൻ ഓടിയാ. അങ്ങനെ അച്ഛന് വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ? വിശേഷങ്ങളേ ഉള്ളൂ, പക്ഷെ അത് പറഞ്ഞിട്ട് എന്തിനാണ്? അച്ഛാ, ഇത് ഞങ്ങളുടെ പുതിയ ഏരിയ മാനേജറാണ്, മിസ്റ്റർ അഗസ്റ്റസ് ഗോൺസാൽവസ്. ഹലോ, ഹൗ ഡു യു ഡു. ഇത് അദ്ദേഹത്തിന്റെ ഭാര്യ മിനി. സേ ഹലോ ടു ഗ്രാൻഡ്പാ. ഹലോ. ആ അച്ഛാ, ഇന്നലെ ഞാൻ വക്കീൽ സ്വാമിയെ കണ്ടിരുന്നു. വലിയ താമസം ഉണ്ടാവില്ല വിധിക്ക് എന്നാണ് പറഞ്ഞത്. ഗോൺസാൽവസ് സാർ ഇവിടെ ആദ്യമായിട്ട് വരികയാണ്. ഞങ്ങൾ ഈ സ്ഥലവും ബീച്ചും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് വരാം. മോൻ ഇവിടെ നിൽക്കട്ടെ, പോവാ. ശരി. മോനെ ഗോപിക്കുട്ട, മുത്തശ്ശനോട് മോനും ഇഷ്ടമുണ്ടാ. കൈമൾ മാമൻ എന്നൊരു ഗസ്റ്റ് ഉണ്ടല്ലോ. ഇവൻ വരുമ്പോ മാത്രമേ ഉള്ളൂ ഞാൻ മനസ്സ് തുറന്നു ചിരിക്കാൻ. മോന്റെ പേരെന്താ? ഗോപിന്ന. ആ, മോന്റെ കൂടെ വന്നവരൊക്കെ എവിടെ? അച്ഛനും അമ്മയൊക്കെ? എത്തി നോക്കിയാ ബീച്ചിൽ കാണാം. ഉപ്പിയും ഗ്ലാസും ആഘോഷവും ഒക്കെ. എന്റെ തന്നെ തെറ്റാണ് കുഞ്ഞേ. ഒറ്റ മോൻ ആശിച്ചു വളർത്തി. അവന് പിന്നീട് ഒരു സഹായമാകുമല്ലോ എന്ന് കരുതി വലിയടത്തുനിന്നൊരു സംബന്ധവും നടത്തി. അവിടം മുതലേ തെറ്റി. എല്ലാ ഭരണവും ആ വഴിക്കായി. ഒടുവിൽ അച്ഛനധികം പറ്റും. ഇറങ്ങിപ്പോകാൻ പറയുന്നതിന് മുമ്പേ ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. ആഴ്ചയിലൊഴിക്കെ വരും. എന്നെ കാണാനല്ല, ലയൺസ് ക്ലബിന്റെ മീറ്റിങ്ങിന്. അക്കൂട്ടത്തിലൊന്ന് മുഖം കാണിക്കും. കാണുന്നവർക്ക് തോന്നും അത്രയെങ്കിലും ചെയ്യുന്നല്ലോ എന്ന്. സ്നേഹത്തിന്റെ പേരിലല്ല ഈ ചടങ്ങ്. പഴയ ഒരു സ്വത്തവകാശ തർക്കം കോടതിയിലുണ്ട് ഇപ്പോഴും. അതെങ്ങാനും എനിക്ക് അനുകൂലമായി വിധിച്ചാൽ ഒരുപാട് സ്വത്ത് എൻ്റെ പേർക്ക് വരും. അത് തട്ടിയെടുക്കാനുള്ള ഒരു അടവാണ് ഈ വരവും സ്നേഹപ്രകടനവും എല്ലാം. അത് അങ്ങ് എഴുതി തന്നേക്കാമെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അന്ന് തീരും ഈ വരവും എല്ലാം. ഇവന്റെ മൂത്തവള് മലയാളം പറയില്ല, കുറച്ചിലാണ്. ഇനി ഈ കുരുന്നു മനസ്സിൽ എന്നാണാവോ വിഷം കുത്തിവെക്കുന്നത്. വിധിയെ തിരുത്താൻ പറ്റില്ല, നല്ലോണം ബുദ്ധിയായി. ആരെ കൊണ്ടും പറ്റില്ല. വേണ്ട. മണി ഏഴരയായി, അത്താഴത്തിനുള്ള ബെല്ലടി കൊടുക്കാനുള്ള സമയമായി. ബെല്ലടി ശബ്ദം കേട്ടാലേ അത്താഴം ഇറങ്ങുന്നൊന്നുമില്ലല്ലോ. അതില്ല. സ്റ്റീഫൻ വീക്കെൻഡിൽ നാട്ടിൽ പോകുമ്പോ വീട്ടിൽ എങ്ങനെയാണ് പതിവ്? ഊണിന് നേരാവുമ്പോ മണിയടിച്ചിട്ടല്ലോ അപ്പച്ചനെയും അമ്മച്ചിയും വിളിക്കാറ്? ഞാൻ സ്നേഹത്തോടെ ചെന്ന് വിളിക്കും. സ്നേഹത്തോടെ ചെന്ന് വിളിച്ചാൽ ഇവരും വരും. നമുക്കിനി അങ്ങനെ മതി. ആ എന്താ, ഇതഴിച്ചു മാറ്റൂ. മാറ്റാൻ ഹ ഹ ഹ